മിന്നൽ ഹർത്താൽ അംഗീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി. ഹർത്താലിൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും പൊതുമുതൽ സംരക്ഷിക്കുവാനും എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ സ്വമേധയാ കേസ് എടുത്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പൗരന്മാരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം അക്രമങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്ന് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും സി പി മുഹമ്മദ് നിയാസും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മുന്നറിയിപ്പില്ലാത്ത മിന്നൽ ഹർത്താലുകൾ നിയമവിരുദ്ധമെന്നും ഹർത്താൽ ആഹ്വാനം ഉണ്ടാകും ുമ്പോൾ മാധ്യമങ്ങൾ ഇക്കാര്യം പ്രസിദ്ധീകരിക്കണമെന്നും കോടതി പറഞ്ഞു. മിന്നൽ ഹർത്താൽ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വകാര്യ സ്വത്തും പൊതുസ്വത്തും നശിപ്പിച്ചാൽ പ്രത്യേകം പ്രത്യേകം കേസുകൾ എടുക്കാനും ഉത്തരവിട്ടു. മിന്നൽ ഹർത്താൽ നിയമവിരുദ്ധമാണ് എന്നും ജനങ്ങളെ ബന്ധിയാക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയ കോടതി അക്രമികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകി. നിലവിലുള്ള കോടതി വിധിക്കെതിരാണ് ഈ മിന്നൽ ഹർത്താൽ ആഹ്വാനമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 2009 ജനുവരി 7 മിന്നൽ ഹർത്താലുകൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടയിട്ടത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ശബരിമല കർമ്മസമിതി ഹർത്താൽ ആഹ്വാനം ചെയ്തതിനെ തുടർന്നായിരുന്നു കോടതി ഇടപെടൽ. മിന്നൽ ഹർത്താലുകൾ ജനജീവിതം ദുസ്സഹമാക്കുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് വിലയിരുത്തിയ കോടതി പ്രതിഷേധിക്കാനുള്ള സമരക്കാരുടെ അവകാശത്തേക്കാൾ മുൻതൂക്കം ജീവിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള പൗരന്മാരുടെ മൗലിക അവകാശത്തിനാണ് എന്ന് നിരീക്ഷിക്കുകയായിരുന്നു. 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കൂടുതൽ സമയം ലഭിക്കുമെന്ന് അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ വിധി കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഹർത്താൽ പ്രഖ്യാപനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു.